ഡിഫിക്കൽ ക്വസ്റ്റ്യൻ ഇടാം. ഈ എന്താണ് സിനിമയിൽ എന്താണ് ഏത് പാട്ടാണ് ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ട പിക്ചറൈസേഷൻ വൈസ്? പിക്ചറൈസേഷൻ വൈസ് ആദ്യം വന്നത് കാർമുകിൽ പാതിരയോ പകലായി, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ഞാൻ ആദ്യം കണ്ടതാണ് എഡിറ്റ് ഷൂട്ടിൽ വെച്ചിട്ട്, വിവേക് ഹർഷന്റെ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ആദ്യമായി കണ്ട പാട്ടതായിരുന്നു. അപ്പൊ അതിനോടൊരു വല്ലാത്ത ഇഷ്ടമുണ്ട്. കണ്ടപ്പോ തന്നെ വാവ്, എനിക്ക് തോന്നുന്നു എന്റെ പാട്ടുകൾ ഈവൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഫിലിംസിലും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നന്നായി പിക്ചറൈസ് ചെയ്തിട്ടുള്ള. അപ്പൊ ഏതൊരു സംഗീതകാരന്റെ ആഗ്രഹമായിരിക്കും അവരുടെ പാട്ടുകൾ നന്നായി പിക്ചറൈസ് ചെയ്ത് കാണുക എന്നുള്ളത്. അപ്പൊ അതെനിക്ക് ഈ സിനിമയിലാണ് സാധിച്ചിരിക്കുന്നത്, അതിന്റെ ഒരു നന്ദിയുണ്ട്. എസ്പെഷ്യലി ആ സോങ് കണ്ട ലൊക്കേഷൻസ് നമ്മൾ വിചാരിക്കും വേറെ എവിടെയോ ആണ്, ഒരിക്കലും വിശ്വസിക്കില്ല. ഓക്കെ, ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ച് ഇപ്പൊ സോങ്സിന്റെ പിക്ചറൈസേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ തോന്നുന്നുണ്ട് ഇപ്പം പിക്ചറൈസ് നന്നായി ചെയ്തില്ലെങ്കിൽ ആ സോങ് ഇപ്പൊ നന്നായിട്ട് ചെയ്തൊരു സോങ് ആയാലും അതിന്റെ ഒരു ഇഫക്ട് പോകും? തീർച്ചയായും അങ്ങനെയാണ് വന്നിട്ടുള്ള അനുഭവങ്ങളും. പലപ്പോഴും പാട്ടുകൾ നന്നായി പിക്ചറൈസ് ചെയ്യാത്തത് കൊണ്ട് മാത്രം പാട്ട് ശ്രദ്ധിക്കപ്പെടാണ്ട് പോയിട്ടുള്ള ഒത്തിരി പാട്ടുകൾ എന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ വിഷമമുണ്ട്, കാരണം നമ്മൾ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും ഒരുപക്ഷെ ആ പാട്ട് ചെയ്യുന്നതും, എന്തായാലും ആളുകൾക്ക് ഇഷ്ടപ്പെടും. ബട്ട് ഇപ്പൊ ഒരു വളരെ ഒരു ആളുകള് സിസ്റ്റം തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് ആളുകളോട്ട് എത്തുന്ന ഒരു രീതിയാണ് ഇപ്പൊ പാട്ടുകൾ. അല്ലാണ്ട് ആരും ഇപ്പൊ തേടിപ്പോയി പാട്ടുകൾ കേൾക്കലോ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ എല്ലാം യൂട്യൂബിൽ വരിക, അല്ലെങ്കിൽ ആ വിഷ്വൽ അതിന്റെ കൂടെ ഉണ്ടായാൽ മാത്രമേ അതിനൊരു ഒരു ഒരുമിച്ചുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് പാട്ടെന്ന് പറയുന്നത്. വിഷ്വലും മ്യൂസിക്കും എല്ലാം കൂടെ ചേർന്നൊരു എക്സ്പീരിയൻസ്. അപ്പൊ അത് ഒരു പലപ്പോഴും നല്ല പാട്ടുകൾ ഇപ്പൊ റേഡിയോയിലൂടെ വന്നിട്ടൊക്കെ ആളുകൾ കേട്ടിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോ റേഡിയോയുടെ ഇമ്പോർട്ടൻസ് ഒട്ടും കുറച്ച് കാണുന്നതല്ല, എന്നാൽ പോലും വിഷ്വൽ വരുമ്പോഴാണ് ആളുകൾക്ക് കുറച്ചും കൂടെ പാട്ടിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് ഡെഫിനറ്റ്ലി ഈ സിനിമയിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. യൂട്യൂബിന്റെ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത് പലരും സോങ്സ് എടുക്കുന്നുണ്ട്. അത് മ്യൂസിക് ഇൻഡസ്ട്രി അക്കോർഡിംഗ് ടു ഹൗ മച്ച് ഡസ് ദാറ്റ് എഫക്ട്? ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈവൻ മറ്റ് ഭാഷകളിലാണെങ്കിലും മ്യൂസിക്കിനെ അല്ലെങ്കിൽ പാട്ടുകളെ ഒരു വലിയ പ്രൊമോഷണൽ ടൂളായിട്ടാണ് മിക്ക പ്രൊഡ്യൂസേഴ്സും. അപ്പൊ ഇവിടുത്തെ കാര്യത്തിനേക്കാൾ ഉപരി ഞാൻ ഇപ്പൊ തെലുഗുവിൽ ഞാൻ വർക്ക് ചെയ്തു, അവിടുത്തെ ഒരു രീതി മനസ്സിലാക്കിയത് ഓരോ പാട്ടും ഒരു പ്രൊമോഷണൽ ടൂളാണ്. അപ്പൊ ആ പാട്ടില് അതാണ് അവരെ ഒരു മ്യൂസിക് കമ്പോസർക്ക് ഇത്ര അധികം പൈസ കൊടുക്കാൻ കാരണം. അത് നല്ല റിസൾട്ടില് ഒരു റിസൾട്ട് വരാൻ നത്തിങ് ഷുഡ് സ്റ്റോപ്പ് ഗെറ്റിംഗ് സ്റ്റോപ്പ് ഇറ്റ് ഫ്രം ഗെറ്റിംഗ് ടു എ ലെവൽ വിച്ച് ആക്ച്വലി ഇറ്റ് കുഡ്. അപ്പൊ അതിന് എത്ര രൂപ എന്ത് കാര്യം മുടക്കാൻ അവർ തയ്യാറാണ്. അപ്പൊ ബട്ട് അതിൽ നിന്ന് വിറ്റ് വരവിലൂടെ പൈസ അല്ലേ പ്രതീക്ഷിക്കുന്നത്. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ആ പാട്ട് കേൾക്കുമ്പോൾ ആ സിനിമയോടുള്ള ഒരു ആളുകൾക്ക് ഓ വാവ്, ഇത് ഈ വിഷ്വൽ ഈ പാട്ട് ഈ സിനിമയിലാണ്, അപ്പൊ അന്ന് ആ സിനിമ കണ്ടുകളയാം. അപ്പൊ അവരുടെ സ്റ്റിൽ വരുമാനം അല്ലെങ്കിൽ റവന്യൂ സ്ട്രീം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആളുകളുടെ തള്ളിക്കയറ്റം തന്നെ തിയേറ്ററിൽ. അപ്പൊ ഈ പാട്ടുകൾ ഇവർ യൂസ് ചെയ്യുന്ന ഒരു പ്രൊമോഷണൽ ടൂൾ ആയിട്ടാണ്. അപ്പൊ എനിക്ക് ഡൗൺലോഡ് ആളുകൾ ചെയ്യുന്നുണ്ട്, ഒരിക്കലും നമുക്ക് അവിടെ പോയിട്ട് ഓരോ ആളുകളുടെ സിസ്റ്റത്തിൽ പോയി സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പൊ ഒരു പക്ഷെ ഇപ്പൊ ടോറന്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഡൗൺലോഡിന് കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഫീലിംഗ് വെച്ചാൽ പാട്ടുകൾ ആളുകളിലോട്ട് എത്തിയിട്ടുണ്ടോ, ആളുകളുടെ സിസ്റ്റത്തിൽ ഇല്ല പാട്ട്, ആരുടെയും സിസ്റ്റത്തിനുള്ളില്ല. അപ്പൊ അത് നമുക്കൊരു വിഷമമാണ്, കാരണം ആളുകൾ പാട്ടുകൾ കേൾക്കണം എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്. അപ്പൊ അത് അതിന് ഫ്ലിപ്പ് സൈഡുണ്ട്. അപ്പൊ ഒരു ഒരു സൈഡിൽ പറയുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നത് പൈറസിയാണ്, കുറ്റകരമാണ്, ഇതൊക്കെയാണ്. ബട്ട് എന്നാലും ഒരു ക്രിയേറ്ററിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹം നമ്മളുടെ സാധനം ആളുകളുടെ അടുത്ത് എത്തണം, അത് എത്താത്തടത്തോളം നമുക്കൊരു വിഷമമുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യുന്നതാണെങ്കിലും അതൊരു പ്രൊമോഷണൽ ടൂളായിട്ടാണ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വലിയൊരു കുറ്റമായിട്ട് തന്നെ കാണാൻ പറ്റില്ല. കാരണം ആളുകൾ ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉൾപ്പെടെ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുമ്പ് നമ്മളും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളും ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ, ഇപ്പോൾ ഇന്നലെ വരെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ അതൊരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഉൾപ്പെടെ അത് ചെയ്യുന്നതാണ്. ബട്ട് എന്നാലും അത് ആളുകൾ ഇത് ഇത്രേ ഉള്ളൂ, ഒരു സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ബി കേർട്ടിയസ് ഇനഫ് ടു അക്നോളജ് ദറ്റ് പേഴ്സൺ കമ്പോസർ അല്ലെങ്കിൽ ക്രിയേറ്റർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബൈ ദറ്റ് സി ഡി ഇഫ് യു ലിസൺ ടു ഇറ്റ് ക്വൈറ്റ് എ ലോട്ട്. അത്രേ ഉള്ളൂ. നമുക്ക് ഈ ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്കൊരു ടെസ്റ്റിംഗ് പ്രോസസ് ഒരു പെർപ്പസിന് എടുക്കാം. നമ്മൾ ഒരു സി ഡി മേടിച്ചിട്ട് കേട്ടിട്ട് അയ്യോ ഇതിൽ എട്ട് പാട്ടും കൊള്ളൂല്ലോ, ഒരെണ്ണം മാത്രമേ കൊള്ളുള്ളൂ, എന്റെ പൈസ വേസ്റ്റ് എന്ന് പറയുന്നതിന് പകരം ഇത് കേട്ടിട്ട് ഒരു മൂന്നാലഞ്ച് പാട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വൈ നോട്ട് ബൈ ഇറ്റ്. ഇപ്പം ഈ സിറ്റുവേഷനൽ ആയിട്ട് വരുന്നത് പണ്ടത്തെ ഇപ്പൊ ആൾക്കാർ പറയും പഴയ സിനിമയിൽ എല്ലാം സിറ്റുവേഷനനുസരിച്ച് ഇങ്ങനെ ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ബട്ട് ഡു യു തിങ്ക് അത് ശരിയാണ്? ഇപ്പൊ സിനിമയിൽ അങ്ങനെ പാട്ടിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വട്ട് ഡു യു തിങ്ക്? ആ സിനിമയുടെ സ്റ്റോറി ലൈനിൽ വരുന്ന ഒരു ഇതാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ജട്ടൗട്ട് ചെയ്ത് നിൽക്കും എന്ന് തോന്നാറുണ്ടോ സിനിമ കാണുമ്പോൾ? ഇപ്പൊ പാട്ട് മാത്രം കാണുമ്പോൾ വി ലൈക്ക് ദാറ്റ്, പക്ഷെ സിനിമയിൽ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാട്ട് ആവശ്യമില്ലായിരുന്നു, അങ്ങനത്തെ ഒരു ഫീലിംഗ് പലപ്പോഴും വരാറുണ്ടെന്ന് തോന്നുന്നുണ്ട്? പലപ്പോഴും പല സിനിമകളിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്, അയ്യോ ഇത് ഇവിടെ ഇങ്ങനെയാണ് ഈ പാട്ട് എടുത്ത് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റില്ല, അത് അതൊന്നും പറയാൻ പറ്റില്ല. അത് ഓരോ ഓരോ മേക്കേഴ്സിന്റെയും അല്ല ഓരോ സിനിമയിലെ സ്ക്രിപ്റ്റായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കഴിവതും അത് സിനിമയിൽ അധികം
ഇപ്പൊ ഋതുവിലെ പാട്ടുകളെടുക്കുകയാണെങ്കിൽ ഋതുവിലെ ഓരോ പാട്ടും അതിൽ മാറി നിൽക്കാത്ത പോലെയായിരുന്നു. അതില് സിനിമയിൽ വന്നു പോയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണോ അതോ പാട്ടാണോ എന്നൊക്കെ മനസ്സിലാകാത്ത പോലെയൊക്കെ ഒരു പാട്ട് ഈവൻ 10 മിനിറ്റിന്റെ ഇടയ്ക്ക് രണ്ട് പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ അത് ഇറ്റ് വാസ് റിട്ടേൺ ഇൻ ദ സ്ക്രിപ്റ്റ്. അവിടെ ഒരു പാട്ട് ഇങ്ങനെ വരും, അവിടെ ഇങ്ങനെ, അതിന് ശേഷം ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ട്, അവിടെ ഇങ്ങനെ ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു. അപ്പൊ അങ്ങനെയൊക്കെ പാട്ട് വരുന്ന അതൊരു ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പൊ അതിനൊരു ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ടാവും. ബാച്ചലർ പാർട്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിനെ കുറിച്ച് ഒന്ന് പറയാം. എങ്ങനെയായിരുന്നു ദാറ്റ് എക്സ്പീരിയൻസ്? ഇതുപോലെ എന്തായിരുന്നു റിക്വയർമെന്റ് പറഞ്ഞത്? ഇപ്പോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ അമലിന്റെ പ്രീവിയസ് മൂവീസിലെല്ലാം വളരെ പ്രമാദമായ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് വന്നിട്ടുണ്ട്. എല്ലാ ഫിലിം ഫ്രം ബിഗ് ബി, സാഗർ ഇലിയസ്, ജാക്കി, അൻവർ ആണെങ്കിലും. അപ്പോ അതിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കുറഞ്ഞ സമയപരിധിയിൽ നമ്മളുടേതായ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ട് അതേസമയം നമുക്ക് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള മ്യൂസിക് കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു വലിയ റിക്വയർമെന്റ് തന്നെയായിരുന്നു. അപ്പൊ അത് കുറെ പ്രഷറുണ്ട്, കാരണം സമയമില്ലാത്തതിന്റെ വീട്ടിലെ രീതിയിലുള്ള പ്രഷേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഫൈനലി അത് എന്റെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ, എന്റെ കീബോർഡ് പ്ലേയേഴ്സ്, കീബോർഡ് പ്രോഗ്രാമേഴ്സ് ഉണ്ട്, നമ്മുടെ സ്റ്റുഡിയോ എഞ്ചിനീയേഴ്സ് ഉണ്ട്, വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളുണ്ട്, എന്റെ കൂടെ പ്രൊഡക്ഷൻ, എന്റെ മ്യൂസിക് പ്രൊഡക്ഷൻ ടീമിലുള്ള ആളുകളുണ്ട്, എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ അതൊരു ഇറ്റ് വാസ് ഡൺ ക്വൈറ്റ് വെൽ, ഡെലിവേർഡ് ക്വൈറ്റ് വെൽ. അപ്പൊ അതൊരു വലിയൊരു ഒരു ഇപ്പൊ ഞാനത് കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞ ഫീലാണ്. ഒരു ഒരു വലിയ പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുന്ന ഒരു ടെൻഷനില്ല ഒരു. അപ്പൊ അങ്ങനത്തെ പരീക്ഷ, ഫസ്റ്റ് ഡേ ആകുമ്പോൾ പരീക്ഷയായി, അത് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീലാണ്. ഇപ്പൊ എനിക്ക് കുറച്ചാണ് റെസ്റ്റ് വേണം എന്നുള്ളൊരു. ഡിഫിക്കൽട്ട് ഒരു സംഭവം എനിക്ക് എടുത്തു പറയാവുന്നത് ഇതിന്റെ ഇന്റർവെൽ സീൻ. അത് ഇപ്പോ നോർമലി അമലിന്റെ ഫിലിംസിലൊക്കെ ഇന്റർവെൽ സീനിന്റെ ഭയങ്കര ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് കയറി ഭീകരമായിട്ട് അടുത്ത എന്തോ അങ്ങനത്തെ രീതിയിലുള്ള ഇന്റർവെൽ സീൻസ് ആണ് കൂടുതലും ഓൾമോസ്റ്റ് എല്ലാ ഫിലിംസിലും അങ്ങനെ, ഏത് ഫിലിം എടുത്താലും അങ്ങനെയൊക്കെ തന്നെ. ഇതിലെ ഇന്റർവെൽ ഭയങ്കര സോബറായിട്ട്, ആക്ച്വലി അമൽ അത് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഞാൻ ചെയ്യുന്നുള്ള. അപ്പോൾ ഹി വാസ് എക്സ്പെക്ടിങ് മീ ടു മേക്ക് എൻ ഇമോഷണൽ തീം വിച്ച് ഇസ് ഓൾസോ ലൈക്ക് ഹാവിങ് എ പമ്പ്, ഇമോഷണൽ പമ്പ്. അതേസമയം ആ ഒരു രീതിയിൽ തന്നെ പോകുന്നതാണ് വിചാരിച്ചതെന്ന് തോന്നുന്നു. കാരണം പുള്ളി കേട്ടിട്ട് കുറേ ഇങ്ങനെ, കാരണം ഞാൻ അവിടെ ഡിസൈൻ ചെയ്തത് ഒരു 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 കൺട്രി സോങ് പോലെ. അപ്പോൾ ആസിഫ് അലി നിത്യനെ വിട്ടിട്ട് പോവുകയാണ്. അപ്പൊ അവിടെ നിത്യയുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് കുറെ വിഷമങ്ങളുണ്ട്. അയ്യോ, ഹിസ് ഹി ഗോയിങ് ടു ബി സേഫ്, അല്ലെങ്കിൽ ആ യാത്രയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെൻഷനുകളും ഉണ്ട്. അപ്പൊ ഒരു അവിടെ ഞാൻ എനിക്ക് തോന്നിയത് ഒരു പാട്ട് പോലെ, ഞാൻ അത് സീൻ കണ്ടിട്ട് ഒരു പാട്ട് പോലെ ഫീൽ, ഒരു ഒരു വിട്ടുപോകുന്ന ഒരു ഒരു ലവർ നമ്മളെ വിട്ടിട്ട് ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് എന്ത് തോന്നും. അപ്പൊ അങ്ങനത്തെ ഒരു വിൽ യു ബി കമ്മിങ് ഹോം ടു നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലിറിക്സ്. അപ്പൊ ഞാൻ തന്നെ ലിറിക്സ് ഒക്കെ എഴുതി, ലിറിക്സ് എഴുതി അത് പാടിയൊക്കെ നോക്കിയപ്പോൾ ആക്ച്വലി സീൻ അനുസരിച്ച് തന്നെ കറക്റ്റ് സിങ്ക് ആയിട്ടൊക്കെ വന്നു. എന്നിട്ട് ഞാനത് പാടി, അന്ന് പറഞ്ഞില്ല, ആ മ്യൂസിക് ഇട്ടിട്ട് അത് പാടി റെക്കോർഡ് ചെയ്ത് പാടി കേൾപ്പിച്ചു അമലിനെ. അപ്പൊ അവള് കുറെ നേരം ഇങ്ങനെ ഇരുന്ന്, ആക്ച്വലി ഞാനത് ആ ലിറിക്സ് എഴുതാനെ കുറച്ച് പെയിൻ എടുത്തിരുന്നു, കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെ. അതായത് ആ സീനായിട്ടൊക്കെ എല്ലാം ലിങ്കായി വന്നു, എനിക്ക് ഭയങ്കര എനിക്കൊരു അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നി. അപ്പൊ നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നുന്ന ഒരു സാധനം എടുത്ത് പറയുമ്പോൾ നമുക്ക് വിഷമം. അപ്പൊ എനിക്കൊരു പേടി, ഇത് ഇഷ്ടപ്പെടും ഇല്ലെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അമല കേട്ട് കുറെ നേരം മിണ്ടാണ്ടിരുന്നിട്ട് പറഞ്ഞ്, രാഹുൽ എന്നെ ധർമ്മസങ്കടത്തിലാക്കി കളഞ്ഞു, കാരണം ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ ഇത് വളരെ നല്ലതാണ് ഇത്. പക്ഷെ ഈ അമൽ നീർ തന്നെ സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ടോ ഇന്റർവെൽ എന്നൊക്കെ പറഞ്ഞ ആളുകൾ പ്രശ്നം ഉണ്ടാക്കോ എന്നൊക്കെ പറഞ്ഞ് അമലാകെ കൺഫ്യൂസ്ഡ് ആയി. എന്നിട്ട് കുറെ ഓരോ ദിവസവും ഏതെങ്കിലും ഒരു ഒന്നെങ്കിൽ ഒരു ക്യാമറമാൻ ഷൈജു കാല ഒരു ദിവസം വരും, ഒരു ദിവസം വിവേകാർഷ്ണ എഡിറ്റർ വരും, എല്ലാവരും കേൾപ്പിക്കുക ഇതെങ്ങനെയുണ്ട്, കൊള്ളാലോ. അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അത് അപ്പൊ എനിക്ക് സന്തോഷം, കാരണം നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്തൊരു ട്രീറ്റ്മെന്റ് നന്നായിട്ട് വന്നു. നമ്മളിപ്പോ സിനിമയിൽ കാണുമ്പോഴും നല്ല രസമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ അത് പാടിയിരിക്കുന്ന ഒരു പുതിയ കുട്ടിയാണ്. ഇപ്പോ എനിക്ക് ഇപ്പൊ നോർമലി നമ്മളിപ്പോ സിനിമയിൽ ചെയ്യുമ്പോൾ ട്യൂണാണ് ആദ്യം വരുന്നത്, കാരണം ആ ട്യൂൺ ക്ലിക്ക് ആക്കണം എന്നുള്ളൊരു സംഭവം. ട്യൂൺ നല്ലൊരു ട്യൂൺ കിട്ടി അതിന് ഒപ്പിച്ച ലിറിക്സ്, അങ്ങനൊരു സമ്പ്രദായമാണ് ഇപ്പോൾ കൂടുതലും നിലവിൽ കണ്ടുവരുന്നത്. പക്ഷെ എനിക്ക് മറ്റേ ഒരു അപ്രോച്ച് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പൊ എന്നോടൊരു റൊമാൻറ്റിക് സോങ് ഉണ്ടാക്കാൻ വരികയാണെങ്കിൽ ഐ മൈറ്റ് ഹാവ് എൻ നമ്പർ ഓഫ് ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, അല്ലെങ്കിൽ ഒരു ഇത്ര രീതിയിൽ ഞാൻ ചെയ്യും. എനിക്കറിയാം ഞാൻ ഒന്നെങ്കിൽ ഒരു കൺട്രി സ്റ്റൈൽ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഒരു ബാലഡ് പോലെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. എന്റെ മനസ്സിലുണ്ട് എന്തൊക്കെ, നമ്മൾക്കൊരു ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ട് നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളുണ്ട്. ബട്ട് ഒരു പുതിയ ലിറിക്സ് നമ്മൾ കാണുമ്പോൾ ഇതൊന്നും അല്ലാത്ത വേറൊരാളുടെ മനസ്സിൽ നിന്ന് ഒരു ഒരു ലിറിക്സ് എഴുതിയ ആളുടെ മനസ്സിൽ അയാൾ വേറെ രീതിയിലായിരിക്കും തിങ്ക് ചെയ്തത്. അപ്പൊ അത് കാണുമ്പോൾ ആ ഒരു ഫ്രേസിങ്ങും ഇത് കാണുമ്പോൾ നമുക്ക് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടൊരു അപ്രോച്ചിലോട്ട് പോകാൻ പറ്റും. അപ്പൊ എനിക്ക് പുതുമ കൂടുതലും കൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ലിറിക്സ് എഴുതിയിട്ടുള്ളതായിരിക്കും. അപ്പൊ രണ്ട് രീതിയിലും എനിക്ക് ഇഷ്ടമാണ്. അപ്പോ
ബാച്ചിലർ പാർട്ടിയുടെ സബ്ജക്റ്റിനെ കുറിച്ച് എത്രത്തോളം ഞാൻ എനിക്ക് പുറത്ത് പറയാം എന്ന് എനിക്ക്, കാരണം ഇനിയും ആളുകൾ കാണാനുണ്ട് സിനിമ. ബട്ട് അത് ഒരു 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 അഞ്ച് സുഹൃത്തുക്കളുടെ ഒരു അവരുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ്, ഒരു ലൈഫ് പ്രോസസ്സാണ്, അവരുടെ ഒരു ഒരു വലിയ കാര്യം അവരുടെ ലൈഫിൽ സാധിക്കാനുള്ള ഒരു യാത്ര, ആ യാത്രയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ കഥാപാത്രങ്ങളെ കാണുന്നു, അതിനിടയിലുള്ള ഒരു 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 നായക കഥാപാത്രങ്ങളിൽ ഒരാളുടെ ഒരു ലവ് സ്റ്റോറി, അയാളുടെ ലവ് ട്രാക്ക്, പിന്നെ അവരും എല്ലാവരും തമ്മിലുള്ള ഒരു സ്നേഹം, ചൈൽഡ്ഹുഡ് മുതലുള്ള അവരുടെ പ്രോസസ്സ്, അവരെങ്ങനെയാണ് അതിൽ വന്നത്, ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ എങ്ങനെ എത്തി, ഈ ഒരു യാത്ര എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു സംഭവമാണ്. ബട്ട് ഇതൊരു രണ്ടു മൂന്ന് ദിവസത്തെ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ ഉടനീളം പറയുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഫ്ലാഷ് കട്ട്സിലൂടെയും അങ്ങനെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതൊരു ഒരു നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഗോ ആൻഡ് വാച്ച് ദ മൂവി ഇൻ തിയേറ്റേഴ്സ്. ഓക്കേ ചേട്ടാ, അപ്പൊ ഇനി ബാച്ചിലർ പാർട്ടി കഴിഞ്ഞു, ഇപ്പൊ കുറച്ചുകാലം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു, ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തു അതിന് ശേഷം? കമ്മിറ്റ് ചെയ്തു. ഞാനൊരു തെലുഗു ഫിലിം, പാഠശാല എന്ന് പറഞ്ഞിട്ടൊരു തെലുഗു ഫിലിമാണ്, അപ്പൊ അതിൽ പാട്ടിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. അതാണ് ഇനി ഞാൻ അടുത്ത് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫിലിം. പിന്നെ ഒന്ന് രണ്ട് നല്ല മലയാളം ഫിലിംസ് കമ്മിറ്റ്, നല്ല മലയാളം ഫിലിം തുടങ്ങി ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ഉള്ള ഫിലിംസ് ഉണ്ട്. അപ്പൊ അത് വരട്ടെ, അത് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് വരും. ലോട്ട് ഓഫ് മ്യൂസിക് ഹാപ്പനിങ്. വീണ്ടും വിചാരിക്കാതിരിക്കട്ടെ ഇവിടുത്തെ ആൾക്കാർ, ഇനി തെലുങ്കിലേ ചെയ്യുള്ളൂ, അപ്പൊ കൂടുതൽ മലയാളത്തിൽ തന്നെ. അങ്ങനെ എന്ത് സമയം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ, ഇത്രയും സമയം വീഗൺ മൂവി ബസ്സിനോട് സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി. എന്താണ് പ്രേക്ഷകരോട് പറയാൻ? പ്രേക്ഷകരോട് പറയാനുള്ളത്, നല്ല മ്യൂസിക്കിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം, സ്റ്റോപ്പ് പൈറസി. പിന്നെ നല്ല മ്യൂസിഷ്യൻസ്, ഇപ്പം ഒരു ഇതുണ്ട്, ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഫിലിമിൽ മ്യൂസിക് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല ഒരു കമ്പോസർ നല്ല നല്ല മ്യൂസിഷ്യൻ, മ്യൂസിക് ഡയറക്ടർ ആകുക, അങ്ങനെ ഒരു പ്രവണതയുണ്ട്. ഫിലിമിൽ സിനിമയിൽ സംഗീതം ചെയ്താൽ മാത്രമേ സംഗീത സംവിധായകൻ ആവുകയുള്ളൂ എന്നുള്ള പ്രവണതയുണ്ട്. അതല്ലാണ്ട് നല്ല മ്യൂസിഷ്യൻസ് അല്ലാണ്ടുള്ള സമാന്തരമായിട്ട് മ്യൂസിക് ചെയ്യുന്ന ആളുകളെയും പ്രോത്സാഹിപ്പിക്കണം, എന്നാൽ മാത്രമേ മ്യൂസിക് ആസ് എ പ്രോസ് ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, പ്രേക്ഷകരുടെയും മീഡിയയുടെയും. ദാറ്റ്സ് ഇറ്റ്.